അതേടാ, ഇതുണ്ടോ? ഇതെന്നാന്ന് നോക്കിയേ. ഇതെന്നറിയോ? പൊട്ടിച്ചേരട്ടെ. ഇതെന്താ മണോടോ? നോക്കിയേ. അപ്പൊ നമ്മളിന്ന് ക്യാറ്റ് ഫുഡിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പോക്കോളാം. വീഡിയോ ഇട്ടിട്ടപ്പോൾ കുറച്ച് ദിവസമായി എനിക്കറിയാം. അപ്പോൾ കാരണം നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വർത്താനം പറയണ്ടേ. അതിന് വേണ്ടിയിട്ട് വന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ പരിപാടികളും എനിക്ക് കുറച്ച് ജലദോഷവും പനിയും അങ്ങനെയൊക്കെ ആ പട പ്രശ്നങ്ങളായിരുന്നു. ഇങ്ങനെയുള്ള ട്രീറ്റുകൾ വാങ്ങിച്ചു. ഇപ്പോൾ ഡോഗിനെയൊക്കെ ട്രീറ്റ് നമ്മൾ ഇപ്പം ട്രെയിനിങ് നടത്തുമ്പോൾ നമ്മളിപ്പോൾ ഡോഗ് ഫുഡ് കൊടുത്തിട്ട് അത്ര റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ട്രീറ്റുകളൊന്ന് മാറി പരീക്ഷിക്കാം കേട്ടോ. ഇതുണ്ടോ? ഞാനിതേവരെ നമ്മുടെ പൂച്ചക്കൂട്ടിന് ക്യാറ്റ് ഫുഡോ അല്ലെങ്കിൽ ഇതുപോലുള്ള റെഡിമെയ്ഡ് സാധനങ്ങൾ വാങ്ങിച്ച് കൊടുത്തിട്ടില്ല. ഇവന് പപ്പിയുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അടുത്ത് വന്നിരുന്ന് പപ്പിക്ക് കൊടുക്കുന്ന ഡോഗ് ഫുഡിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് പുള്ളി എടുത്ത് തിന്നാറുണ്ട്. അല്ലാതെ നമ്മൾ ഇവന് പ്രത്യേകിച്ച് വേറെ ഫുഡൊന്നും വാങ്ങിച്ച് കൊടുത്തിട്ടില്ല. വീട്ടിലെ ചോറോ മീൻ കറി വെക്കുന്നുണ്ടെങ്കിൽ മീൻകറിയും അതൊക്കെ കൂട്ടിയാണ് ഇവന് തീറ്റ കൊടുക്കാറ്. ഇതിപ്പോൾ ടൂണ ജെല്ലിയാണ്, ഇതിൻ്റെ തന്നെ ചിക്കൻ വെറൈറ്റിയാണിത്. അപ്പോൾ ഇതൊക്കെ ക്യാറ്റുകൾക്ക് നമുക്ക് വാങ്ങിച്ച് കൊടുക്കാം. പക്ഷേ നമ്മുടെ സുഹൃത്തിന് ഈടെ ഉണ്ടായ ഒരു വിഷമകരമായിട്ടുള്ള സംഭവം പറയാം. അവർ ഇതുപോലെ തന്നെ നമ്മുടെ പൂച്ചിൻ്റെ കൂട്ട് തന്നെ ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞ ഒരു നാടൻ പൂച്ചയായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ അവരുടെ ക്യാറ്റിൻ്റെ ഫുഡ് മെനുവിലോട്ട് പെട്ടെന്ന് തന്നെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ക്യാറ്റ് ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം പെട്ടെന്ന് പൂച്ച അത് എന്നാ പറയുന്നത് അഡിക്റ്റ് ആവുന്ന പോലെ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുകയും അതിന് ഹെൽത്തിന് ബാധിക്കുകയും അത് ചത്തുപോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. അപ്പോൾ വെറ്റിനറി ഡോക്ടറെ അവർ കൺസൾട്ട് ചെയ്തു, വിളിച്ചു ചോദിക്കുകയും എന്തോ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഇപ്പം ക്യാറ്റ് ഫുഡ് കഴിക്കാതിരുന്നൊരു ക്യാറ്റ് അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി കൊടുത്ത് ശീലിച്ചതിന് ശേഷം മാത്രം, ചെറിയ ക്വാണ്ടിറ്റി കൊടുത്ത് അവരത് കഴിച്ച് ശീലിച്ചതിന് ശേഷം മാത്രം അതിന് കൊടുക്കേണ്ട ക്വാണ്ടിറ്റി കൊടുക്കുക. ഒരിക്കലും ഓവറായിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് തടി കൂടുതൽ വെക്കുമായിരിക്കും, ഒബേസിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പൂച്ചകൾക്കും പട്ടികൾക്കും ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ മാത്രമല്ല, ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മരണം വരെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ വാങ്ങിക്കുമ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളോട് ഈ പൂച്ചയുടെ ഉടമസ്ഥരെ നമ്മളോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഇതുപോലൊരു കാര്യമുണ്ട്, അത് നമ്മുടെ വീഡിയോയിൽ പറയണം. കാരണം പൂച്ചയും പട്ടിയൊക്കെ വളർത്തുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാറ്റ് ഫുഡ്, ഇപ്പോൾ ഇങ്ങനത്തെ ഫുഡൊന്നും നമുക്ക് അടുത്ത് കിട്ടാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഷോപ്പ് ചെല്ലുമ്പം കാണും, അപ്പോൾ നമുക്കന്ന് വാങ്ങിച്ച് കൊടുത്തേക്കാം എന്നോർത്ത് കൊടുത്താലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ക്വാണ്ടിറ്റി കൊടുത്ത് ശീലിപ്പിക്കുക. അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണെന്ന് ഇത്തരം എഴുതിയേക്കെന്ന് പറഞ്ഞാൽ 4 കിലോ ഉള്ള ഒരു പൂച്ചയ്ക്ക് 3-3.5 പൗച്ച് വരെ ഒരു ദിവസം കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ദിവസത്തിൽ ഒന്ന് ഈ ഒരു പാക്കറ്റ് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇതാക്കുമോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ വിഷയമില്ല. അല്ലെങ്കിൽ നമ്മളൊരു വേറൊരു ഫുഡ്, ഒരു പർട്ടിക്കുലർ ടൈപ്പിലുള്ള ഫുഡ് മാത്രം കൊടുത്താലും പ്രശ്നമാണ്. അപ്പം നമുക്ക് എന്നാ പറയുന്നത്, സാധാരണ നമ്മുടെ നാടൻ പൂച്ചയ്ക്കൊക്കെ വീട്ടിലെ ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ശീലിക്കാത്ത ഫുഡുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് പപ്പിക്കൂട്ടിന് കുറച്ച് പപ്പിക്കും പാണ്ടയ്ക്കും ഒക്കെ കുറച്ച് ഫുഡ് സപ്ലിമെൻ്റ് ഒക്കെ വാങ്ങിച്ചാണ് കേട്ടോ. മെഡിസിൻ അല്ല, ഫുഡ് സപ്ലിമെൻറ്റുകളാണ്. ഫുഡ് ഐറ്റംസ് ആണ്. അത് നമുക്ക് ചെറിയ സ്നാക്കായിട്ടൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് പപ്പിക്ക് കൊടുക്കുന്നില്ല, നമ്മുടെ വീട്ടിലുള്ള ഫുഡൊക്കെ തന്നെ കൊടുക്കുന്നുള്ളൂ. ചോറ് അല്ലെ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുമ്പം കടയിൽ പറഞ്ഞിട്ട് അതിൻ്റെ കാലും കൂടെ വാങ്ങിക്കും, അപ്പോൾ അത് പപ്പിക്ക് കൊടുക്കും. പിന്നെ മുട്ട ഒക്കെ പൊട്ടി ചോദിച്ച് ചോറ് കൊടുക്കും. ഡോഗ് ഫുഡാണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ഇപ്പം ഒരു ഫുൾ മീലായിട്ട് ഒരു ഫുൾ കോഴ്സായിട്ടൊന്നും അങ്ങനെയൊന്നും കൊടുക്കുന്നുമില്ല. ഡോഗ് ഫുഡൊക്കെ ഇപ്പം ചോറിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഗോൾഡ് കോട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോമത്തിനൊക്കെ വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്തിനും സ്കിന്നിനും ഒക്കെ നല്ലതായിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്, അതല്ലെങ്കിൽ ഫിഷ് ഓയിൽ വാങ്ങിച്ച് കൊടുത്താലും മതി. മീനെണ്ണയുണ്ടല്ലോ, നമ്മുടെ പോത്തോട്ടന്മാർക്കൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനത്തെ ഫിഷ് ഓയിലുണ്ട്, ഇത് ഫുഡിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം. ഫുഡ് സപ്ലിമെൻറ്റാണ്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കടയിൽ പോയി ഇപ്പോൾ വാങ്ങിച്ചു. നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ചോദിക്കാറുണ്ട്. നമ്മൾ പൊതുവെ ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അസുഖങ്ങളെക്കുറിച്ചൊന്നും നമ്മളങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല. കാരണം നമ്മൾ കൊടുക്കാൻ പറയാനുള്ള ലീഗൽ റൈറ്റ് നമുക്കില്ല, അതൊരു ഡോക്ടർക്ക് മാത്രമേ ഉള്ളൂ. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പിന്നെ ഇത് ഐറിസ് എന്ന് പറഞ്ഞിട്ട് ഐറിസ് മേറ്റ് എന്ന് പറഞ്ഞിട്ട് മെഡിക്കേറ്റഡ് ഷാമ്പു ആണ്, ചെള്ളിനൊക്കെ നല്ലതാണ്.
പിന്നെ നമ്മൾ നിങ്ങളൊരു ഡോക്ടറെ ഇപ്പോൾ ചെള്ളിൻ്റെ ശല്യം നിങ്ങൾക്ക് ആഴ്ച ആഴ്ച വരുന്നുണ്ട്, കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. അതിന് ഇഞ്ചക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ടാബ്ലറ്റ് തരും. അതിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡോഗിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെള്ളിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. ശ്രദ്ധിക്കുക. പപ്പിക്കുട്ടൻ എന്നാണെങ്കിലും ടിക് ഫീവറിന് മുമ്പത്തെ ശേഷമുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അവൻ്റെ വലിപ്പമാണെന്നുണ്ടെങ്കിൽ രോമത്തിനൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അവൻ ആ ക്ഷീണത്തിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നുള്ളൂ. നമ്മൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് അവനങ്ങോട്ട് ഒരു എന്നാ പറയുക ഉരുണ്ടും എഴുത്ത് വരാനായിട്ട് നമ്മൾ കൂടുതൽ ഫുഡൊന്നും കൊടുക്കുന്നില്ല. അവൻ കഴിക്കുന്ന റെഗുലറായിട്ട് കഴിക്കുന്ന ഫുഡുകളൊക്കെ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫുഡിനകത്ത്. നിങ്ങൾക്കറിയാം, എനിക്കറിയാം കുറേ പേരിപ്പം നമ്മുടെ വെബ് സീരീസ് കാണാനായിട്ട് നോക്കിയിരിക്കുകയെന്നറിയാം. വെബ് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്സിഡൻ്റലായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫൂട്ടേജിൽ നിന്ന് നമ്മളൊരു കഥയുണ്ടാക്കി ചെയ്യുന്നതാണ് ഈ പ്രാവശ്യത്തെ വെബ് സീരീസ്. അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ട് പോവാം. നമ്മുടെ സുഹൃത്ത് നമ്മളോട് വിളിച്ച് പറഞ്ഞു ഇന്നുപോലെ അവരുടെ ക്യാറ്റ് ചത്തുപോയി, അവരുടെ പൂച്ച ചത്തുപോയി. അത് ഇതായിരുന്നു കാരണം, ക്യാറ്റ് ഫുഡ് വാങ്ങിച്ച് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ലിവർ ഡാമേജ് ആയതായിരിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പൂച്ചയൊക്കെ വളർത്തുന്ന ആളുകളിലോട്ടൊന്ന് എത്തിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതിനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ കാണാം.